നമസ്കാരം. ഗുരുവിന്റെ ജന്മത്താൽ ധന്യമാക്കപ്പെട്ട പുണ്യഭൂമിയാണ് കേരളമെന്നും ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. മലയാളത്തിലും അദ്ദേഹം സംസാരിച്ചു. ശിവഗിരി തീർത്ഥാടന നവതി, ബ്രഹ്മവിദ്യാലയ കനക ജൂബിലി എന്നിവയുടെ ഒരു വർഷം നീളുന്ന ആഘോഷത്തിന്റെ ആഗോളതല ഉദ്ഘാടനമാണ് ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. പ്രിയപ്പെട്ട മലയാളി ഗൾക്കും അണ്ടേ വനി തമായ നമസ്കാരം. ഭാരതത്തിന്റെ ആധ്യാത്മിക് ചൈതന്യമാ ശ്രീ നാരായൺ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ജന്മത്താൽ ധന്യമാകപ്പെട്ട പുണ്യഭൂമി ആണ് കേരളം. ദക്ഷിണ കാശിയാണ് വർക്കലയെന്നും കേരളത്തിന്റെ പുരോഗതിയിൽ ശിവഗിരി പലപ്പോഴും നേതൃത്വം നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും മോദി വ്യക്തമാക്കി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തന്റെ വികസന നയം ഗുരുചിന്തയുടെ ഭാഗമാണെന്ന് മോദി പറഞ്ഞു. ഗുരുദർശനം മനസ്സിലാക്കിയാൽ ഇന്ത്യയെ ഒരു ശക്തിക്കും ഭിന്നിപ്പിക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ജനറൽ സെക്രട്ടറി സ്വാമി റിദംബരാനന്ദ തുടങ്ങിയവരും പങ്കെടുത്തു. മതത്തെ ഗുരു കാലോചിതമായി പരിഷ്കരിച്ചു. ഗുരു വിദ്യാഭ്യാസത്തെയും ശാസ്ത്രത്തെയും കുറിച്ച് സംസാരിച്ചു. മതത്തെയും വിശ്വാസത്തെയും പ്രകീർത്തിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോയില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ദർശനം ആത്മനിർഭർ ഭാരതത്തിന് വഴികാട്ടി. ശ്രീനാരായണ ഗുരു ഉച്ചനീചത്വത്തിനെതിരെ പോരാടി. അദ്ദേഹം ആധുനികതയെപ്പറ്റി സംസാരിച്ചു. ഇന്ത്യൻ സംസ്കാരത്തെയും മൂല്യങ്ങളെയും സമ്പന്നമാക്കി. മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കി സ്വന്തം ആശയം അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞു. നവതി ആഘോഷങ്ങളുടെ ലോഗോയും മോദി പ്രകാശനം ചെയ്തു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.